കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ കേസിൽ ബംഗളൂരു പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ ഉൾപ്പെട്ടവരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന് ബംഗളൂരു പോലീസിലെ നാല് പേർക്കെതിരെ കളമശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കർണാടകയിൽ നിന്നുള്ള ഉന്നത പോലീസ് സംഘവും കൊച്ചിയിലെത്തി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ. ക്രിപ്റ്റോ കറൻസി കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാക്കളിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത കർണാടക പോലീസിലെ ബംഗളൂരു വൈറ്റ്ഫെഡ് പോലീസ് സ്റ്റേഷനിലെ CI അടക്കമുള്ള 4 പേരെയായിരുന്നു പോലീസ് കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വരണമെന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടയച്ചിരിക്കുന്നത്. CRPC 41 പ്രകാരം ഈ മാസം 16-ാം തീയതി ഈ 4 പേരും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പണം കൈപ്പറ്റി എന്നായിരുന്നു പരാതി. തുടർന്നാണ് DCP നേരിട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നതും ഈ 4 പേർ പിടിയിലാകുന്നതും. 1-ാം തീയതിയാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഇവർ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അത് കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 4 ലക്ഷം രൂപ നൽകാൻ പറയുകയും അങ്ങനെ 4 ലക്ഷം രൂപയുമായി വാഹനത്തിൽ ഇവർ വന്ന വാഹനത്തിനുള്ളിൽ 4 ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തു. ഈ പണം എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നില്ല. കർണാടകയിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ വിവരം അറിഞ്ഞതിന് ശേഷം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്.